നമസ്കാരം. ശബരിമല വിഷയത്തിൽ അത് തെറ്റുപറ്റിപ്പോയി മാപ്പ് എന്നൊക്കെ പറഞ്ഞ് ദേവസ്വം മന്ത്രി കടകമ്പള്ളി സുരേന്ദ്രന്റെ കള്ള മാപ്പപേക്ഷയും മുതലക്കണ്ണീരും ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അരങ്ങേറിയത്. ശക്തമായി ഹൈന്ദവ വിശ്വാസികളും വിശേഷ NSS ഒക്കെ അതിന് മറുപടി കൊടുക്കുകയും ചെയ്തു. കാര്യം വ്യക്തമായി തന്നെ പറയണം, പുതിയ സത്യവാങ്മൂലം കൊടുക്കാൻ തയ്യാറുണ്ടോ? ഈ വാഗുണ്ട് തിന്നുന്ന വാഗുണ്ട് പറയുന്നതല്ലാതെ എന്തെങ്കിലും അതിൽ ഒരു ഉറപ്പോ എന്തെങ്കിലും ഒരു നയമോ ഇടതു സർക്കാരിനോ CPMനോ ഉണ്ടോ എന്നൊക്കെ തന്നെ വ്യക്തമായി ചോദിച്ചു. അതിനൊന്നും വ്യക്തമായി മന്ത്രി മറുപടി നൽകിയില്ല. ഇലക്ഷൻ വരുമ്പോൾ കാണിക്കുന്ന നമ്പറുകൾ മാത്രമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ബീഫ് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത വ്യക്തിയാണ്, വിശിഷ്ടമായ ബീഫ് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത വ്യക്തിയാണ്. അതേക്കുറിച്ച് കൂടി അദ്ദേഹം ബീഫ് ഭക്ഷിക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതേക്കുറിച്ച് മന്ത്രി ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ത് തോന്നുന്നു എന്ന ഒരു ചിന്തയിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് നമുക്കൊന്ന് വായിക്കാം. കടകംപള്ളി സുരേന്ദ്രൻ കേരള സംസ്ഥാനത്തെ ദേവസ്വം ബോർഡ് മന്ത്രി, പൊതുവഴിയിൽ സംഘം ചേർന്ന് പശു ഇറച്ചി അല്ലെങ്കിൽ ബീഫ് വേവിച്ച് തിന്നുന്നത്, അത് പശുവോ പോത്തോ കാളയോ ആകാം എരുമയോ ആകാം, വേവിച്ച് തിന്നുന്നത് നമ്മൾ പലരും കണ്ടതാണ്. ആ ചിത്രങ്ങളൊക്കെ തന്നെ തീർത്ഥാടന ടൂറിസത്തിലൂടെ 2 കോടിയിലധികം ശബരിമല തീർത്ഥാടകരിൽ നിന്ന് മാത്രം പ്രതിവർഷം സാധാരണഗതിയിൽ 20,000 കോടി രൂപയിലധികമായിരുന്നു ശബരിമലയുടെ വരുമാനം. വിവിധ നികുതികളുടെയും മറ്റ് മാർഗങ്ങളിലൂടെയുമായി സംസ്ഥാന സർക്കാരിന് ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം ലഭിക്കുന്ന ഒന്നാണ് ക്ഷേത്രങ്ങൾ. ഈ ക്ഷേത്രങ്ങളാണ് കഴിഞ്ഞ ദിവസം സദ്ഗുരു പറഞ്ഞത് ഫ്രീ ടെമ്പിൾസ്, ഈ ഗവൺമെൻറ്റിൽ നിന്ന് ഈ ക്ഷേത്രങ്ങളെ മുക്തമാക്കുക, ക്ഷേത്രങ്ങളുടെ ഭരണം ഭക്തജനങ്ങൾക്ക് കൊടുക്കുക. ഹിന്ദുക്കൾ നിഷിദ്ധമായി കരുതുന്നതും അതായത് അത്ര അധികം ഭക്ഷിക്കാത്തതും ഭരണഘടനയിൽ നിയോജക തത്വങ്ങളിൽ ഉൾപ്പെടുത്തി ഗോവധ നിരോധനം മൗലിക അവകാശമാക്കി മാറ്റേണ്ടതാണ് എന്ന നിർദ്ദേശത്തോടെ 48 കോൺഗ്രസ് സർക്കാർ ആണ് ഈ ബീഫ് നിരോധനം അഥവാ ഗോവധ നിരോധനം കൊണ്ടുവന്നത്. മുൻകാല പ്രാബല്യത്തോടെ മുംബൈ ഹൈക്കോടതി നടപ്പിലാക്കുവാനുള്ള വിധി വന്നതിൻ്റെ പ്രതിഷേധമായിട്ടാണ് നിയമം പ്രാബല്യത്തിൽ ഇല്ലാത്ത കേരളത്തിലെ പൊതുവഴിയിലെ പശുമാംസ സതിയിലെ ദേവസ്വം മന്ത്രിയുടെ സാന്നിധ്യം അന്ന് നമ്മൾ കണ്ടത്. അതുപോലെ DYFI നേതാവ് AA റഹീം, അതുപോലെ ഷാഫി പറമ്പിൽ, റിജിൽ മാക്കുറ്റി പൊതുവഴിയിൽ, യൂത്ത് കോൺഗ്രസ് നേതാവ് പൊതുവഴിയിൽ പശുക്കിടാവിനെ കഴുത്തറത്ത് കൊന്ന് വേവിച്ചു തിന്നു എന്നുള്ളതാണ്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകനാണെങ്കിലോ ഞമ്മക്ക് നോമ്പാണ്, അങ്ങോട്ട് ഞമ്മൾ ഇതൊന്നും കഴിക്കില്ല. ചപ്പാത്തിയും ബീഫും കൊടുത്തപ്പോഴേ ബീഫ് ഫെസ്റ്റിന് വന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്തു, നോമ്പാണ്, റംദാൻ നോമ്പാണ്, അപ്പോൾ ഒന്നും കഴിക്കില്ല. അപ്പോൾ അവിടെ മതമൊന്നുമില്ല, ഇവിടെ ഹൈന്ദവൻ്റെ നെഞ്ചത്ത് എന്തും കയറാൻ പറ്റുള്ളൂ. അങ്ങനെ പശുമാംസവും ഗോമാംസവും പബ്ലിക് റോഡിലിട്ട് വേവിച്ച് തിന്ന് ബീഫ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി MB രാജേഷ് MBക്ക് പോത്ത് രാജേഷ് എന്ന പേര് പോലും വന്നു. ആ അതിൻ്റെ ഭാഗമായ കടകംപള്ളി സുരേന്ദ്രനാണ് ശബരിമല വിഷയത്തിൽ ഈ മുതലക്കണ്ണീരും കപടമുഖവും കാണിക്കുന്നത് എന്നത് ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾ ഓർക്കണം. ഇതൊരു ഫോളോ അപ്പാണ്, തീർച്ചയായിട്ടും ഒരു ഫോളോ അപ്പാണ്. കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നതൊക്കെ പച്ചയ്ക്ക് തൊള്ളതൊടാതെ വിഴുങ്ങുന്ന മണ്ടന്മാരല്ല ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കാട്ടിക്കൊടുക്കണം. ഇവിടെ ഹൈന്ദവ ആചാരങ്ങൾക്ക്, ഹൈന്ദവ വിശ്വാസങ്ങൾക്ക്, ക്ഷേത്രങ്ങൾക്ക്, മറ്റാരാധനാലയങ്ങൾക്ക്, കാവുകൾക്ക് നേരെ ഒക്കെ നടക്കുന്നത് എത്ര വിചിത്രമായ ആക്രമണമാണ്. സുഗതകുമാരി ടീച്ചറുടെ തറവാട്ട് വീടായ ആറന്മുളയിലെ കാവ് പുരാവസ്തു വകുപ്പ് കയ്യേറി സർപ്പബിംബങ്ങളിൽ പെയിൻ്റ് അടിച്ചു. ഇവിടെ ആരും ഒന്നോ രണ്ടോ പ്രതികരണങ്ങൾ ഉണ്ടായി എന്നുള്ളതല്ലാതെ ആരും അതിൻ്റെ ഫോളോ അപ്പോ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഇവിടെ പരസ്യമായി പശുവിനെ വെട്ടിക്കൊന്ന്, പശുക്കിടാവിനെ, പിഞ്ചുകിടാവിനെ വെട്ടിക്കൊന്ന് റിജിൽ മാക്കുറ്റി അടങ്ങുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ ബീഫ് ഫെസ്റ്റ് നടത്തി. കടകംപള്ളി സുരേന്ദ്രൻ പൊതുവഴിയിൽ ബീഫ് തിന്നുകൊണ്ട് ബീഫ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഹൈന്ദവന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് സർക്കസ് കളിക്കാം എന്നുള്ള ഭരണവർഗത്തിന്റെ ഭരണകൂട കാടത്തത്തിന്റെ ഒരു ധാർഷ്ട്യമല്ലേ നമ്മൾ ഇവിടെ കണ്ടത്? എല്ലാം വെറും മൂടുപടം മാത്രം. കടകംപള്ളി സുരേന്ദ്രന്റെ മുതലക്കണ്ണീരും കപടമുഖവുമൊക്കെ വലിച്ചു കീറി ദൂരെ എറിയേണ്ട സമയം എപ്പോഴോ അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെ ആരുടെയും നെഞ്ചത്ത് കയറാനല്ല ഭരണവർഗത്തെ ഇവിടെ തെരഞ്ഞെടുത്തു വിടുന്നത്. ഇവിടെ ഭൂരിപക്ഷ വിഭാഗമായ ഹൈന്ദവ സമൂഹത്തെ അവർ എങ്ങനെ വന്നാലും അവർ വോട്ട് ചെയ്തുകൊള്ളും എന്ന ആ ഒരു ധാർഷ്ട്യം, അഹങ്കാരം ആണ് മാറ്റിക്കൊടുക്കേണ്ടത്. പിന്നെ ഒരു കാര്യം, കടകംപള്ളി എന്തുകൊണ്ട് ബീഫ് ഫെസ്റ്റിവലിന് പകരം ഒരു പന്നി ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നില്ല? പന്നി ഇറച്ചി വഴിയിലിട്ട് ചുട്ടുവേവിച്ച് തിന്നാൻ കടകംപള്ളിക്കോ, ഇതുപോലെ റിജിൽ മാക്കുറ്റിക്കോ, MB രാജേഷിനോ കഴിയുമോ? AA റഹീമിനോ? അവർ പിന്നെ തിന്നില്ലായിരിക്കും, പോട്ടെ. AA റഹീമും മുഹമ്മദ് റിയാസും കഴിക്കില്ലായിരിക്കും. കടകംപള്ളിക്ക് കഴിയുമോ? പോർക്ക് എന്ന് പറയുന്ന സാധനം ഒന്ന് വഴിയിലിട്ട് വേവിച്ച് തിന്നൊന്ന് കാണിക്കൂ, പോർക്ക് ഫെസ്റ്റിവൽ. കാരണം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ പോർക്ക് കഴിക്കില്ല. അപ്പോൾ മതേതരത്വത്തിൻ്റെ ചിഹ്നമായിട്ട് ഏത് ഭക്ഷണവും ആർക്കും കഴിക്കാം എന്നുള്ള അവകാശം, ഭരണഘടനയുടെ അവകാശമൊക്കെ ചൂണ്ടിക്കാട്ടി ഒരു പോർക്ക് ഫെസ്റ്റിവൽ ഈ ഒരു ഇലക്ഷൻ സമയത്ത് ഒന്ന് നടത്തി കാണിക്കാൻ ധൈര്യമുണ്ടോ കടകംപള്ളി സുരേന്ദ്രനും കൂട്ടർക്കും? ഉണ്ടാവാൻ സാധ്യതയില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.